ഹരിയോ, ഈ ലോകത്തിൽ നമ്മൾ നിരീക്ഷിച്ചാൽ പ്രഹ്ലാദനെ പോലെ നന്നേ ചെറുപ്രായത്തിൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവരെയും നമുക്ക് കാണാം. ധൃതരാഷ്ട്രരെ പോലെ വളരെ പ്രായമായിട്ടും രാജ്യഭോഗങ്ങൾ വെടിയാതെ അതിനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരെയും നമുക്ക് കാണാം. ഈ ഒരു വൈരുദ്ധ്യത്തിന് കാരണം എന്താണ്? ഇത് അറിവുള്ളവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും കർമ്മത്തിന്റെ ഫലമാണെന്ന്. കാരണം ഓരോ വ്യക്തിയും പ്രവർത്തിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള വാസനയ്ക്കനുസൃതമായിട്ടാണ്. ആ വാസനയാകട്ടെ മുൻപ് ആർജിച്ചിട്ടുള്ളത്, പണ്ട് ചെയ്തിട്ടുള്ള, പണ്ടത്തെ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ വാസനകൾ. അപ്പോൾ ഓരോ ജന്മത്തെയും ഈ ഒരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഒന്ന് ഭോഗജന്മമായും ഒന്ന് യോഗജന്മമായും. ഭോഗജന്മം നമ്മൾ ഈ ലോകത്തിലുള്ള സുഖ ദുഃഖങ്ങളെ അനുഭവിക്കാനായിട്ടാണ് വിനിയോഗിക്കുന്നത്. അതിൽ സുഖം കൂടുമ്പോൾ അതിനെ സുഖഭോഗജന്മമെന്നും ദുഃഖം കൂടുമ്പോൾ അതിനെ ദുഃഖഭോഗജന്മമെന്നും നമുക്ക് വേർതിരിക്കാം. ഇങ്ങനെ മാറി മാറി സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു ചിന്തയുദിക്കും, ഇതൊന്നും സ്ഥിരമല്ലല്ലോ, സ്ഥിരമായത് എന്തെങ്കിലും ഒന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ? ഈ ഒരു ചിന്ത, ഈ ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോഴാണ് നമ്മൾ ഭോഗജന്മത്തെ ക്രമേണ വിട്ടുകൊണ്ട് യോഗജന്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. യോഗജന്മം രണ്ട് തരമുണ്ട്, ഒന്ന് സാധനാജന്മവും മറ്റേത് സാധ്യജന്മവും. ഈ ലോകത്തിൽ സ്ഥായിയായി എന്തെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം നടത്തുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ അത് അനുഭവ വേദ്യമല്ല. അപ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരമായ അഭ്യാസത്തിൽ ഏർപ്പെടുന്നു. ഈ അഭ്യാസത്തിൽ ഏർപ്പെടുന്ന ജന്മമാണ് സാധനാജന്മം. അങ്ങനെ സാധനയനുഷ്ഠിച്ച് മനസ്സ് പരിപക്വമാകുമ്പോൾ നമുക്ക് സാധ്യജന്മം ലഭിക്കുന്നു. അതിൽ സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. ജ്ഞാനികളെല്ലാം സാധ്യജന്മത്തിലാണ് സത്യസാക്ഷാത്കാരം നേടിയിരിക്കുന്നത്. ഈ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ ഒരു സംസ്കാരം, അതായത് ഭാരതീയമായ ഒരു സംസ്കാരം, ഓരോ വ്യക്തിയെയും അവൻ്റെ വൈശിഷ്ട്യങ്ങളെയും കുറവുകളെയും അംഗീകരിച്ചുകൊണ്ടാണ് സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മാർഗങ്ങളുള്ളത്. പല രീതിയിൽ സാധനയനുഷ്ഠിക്കാനുള്ള വഴികളും ഇവിടെയുണ്ട്. കാരണം ഓരോ വ്യക്തിയുടെയും അഭിരുചി ഓരോ രീതിയിലാണ്. അപ്പോൾ ഒരു വ്യക്തിയെ, അവൻ ഭോഗിയാണെങ്കിൽ അവനെ യോഗമാർഗത്തിലേക്ക് നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുവരരുത്. അതേപോലെ ഒരു വ്യക്തി അവൻ യോഗിയാണെങ്കിൽ അവനെ ഭോഗമാർഗത്തിലേക്ക് നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുവരരുത്. ഓരോരുത്തരുടെയും മാർഗമേതോ അവർ അതിൽ ചരിക്കട്ടെ. ഈ ഒരു വീക്ഷണം ഓരോ ആര്യനും അഥവാ ഓരോ ഭാരതീയനും ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. ഇതുകൊണ്ടാണ് ഇവിടെ എന്നും ശാന്തിയും സമാധാനവും നിലനിന്നിട്ടുള്ളത്. ഹരിയോ.